വിവിധതരം വെബ് സേവനങ്ങൾ. ഏതൊരാൾക്കും ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. ഇങ്ങനെ നിരവധി പേർ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒരു സെർച്ച് എഞ്ചിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വെബ് സേവനങ്ങൾ ഉപയോഗിച്ച സൈറ്റുകൾ ഏതെല്ലാം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൺലൈൻ മലയാള ദിനപത്രങ്ങൾ, ഓൺലൈൻ മലയാളം ന്യൂസ് പേപ്പേഴ്സ് എന്ന മേഖലയിലുള്ള വെബ്സൈറ്റുകൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സെർച്ച് എഞ്ചിൻ്റെ സഹായത്തോടുകൂടി സെർച്ച് എഞ്ചിൽ ആവശ്യമായ കീവേഡുകൾ അഥവാ ഓൺലൈൻ മലയാളം ന്യൂസ് പേപ്പേഴ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്ററടിക്കുന്ന സമയത്ത് നമുക്ക് ചില പത്രങ്ങളുടെ ഓൺലൈൻ പതിപ്പുകൾ ലഭ്യമാകും. ഇവിടെ സുപ്രഭാതം .com ഒരു ഓൺലൈൻ ദിനപത്രത്തിൻ്റെ പേജാണ് ഇവിടെ കാണുന്നത്. മറ്റൊന്ന് ദേശാഭിമാനി .com, ഇത് ദേശാഭിമാനിയുടെ ഓൺലൈൻ പേജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ചന്ദ്രിക ഡെയിലി .com, ഈ പത്രത്തിൻ്റെ ഓൺലൈൻ പതിപ്പിൻ്റെ ഒരു പേജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വെബ് സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓൺലൈൻ മലയാള ദിനപത്രങ്ങൾക്ക് മിക്കവാറും എല്ലാ പത്രങ്ങൾക്കും ഓൺലൈൻ പതിപ്പുകളുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും. www.vayanamuri.com ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിന് ഉദാഹരണമാണ്. മറ്റൊരു വെബ്സൈറ്റാണ് പുഴ .com. ഇവ രണ്ടും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളാണ്. ശാസ്ത്ര ഗവേഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വെബ്സൈറ്റ് എന്നുണ്ട്. വെബ്സൈറ്റ് ടു പബ്ലിഷ് റിസർച്ച് ജേണൽസ് ഉദാഹരണമാണ് www.oxfordjournals.org എന്ന വെബ്സൈറ്റിൽ ശാസ്ത്ര ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. മറ്റൊന്നാണ് ഓൺലൈൻ നിഘണ്ടുകളും വിജ്ഞാനകോശങ്ങളും. ഇവിടെ വിക്കിപീഡിയ, ഒരു വിക്കി ഡിക്ഷണറി ഇവിടെ നൽകിയിട്ടുണ്ട്. ഓൺലൈൻ ഡിക്ഷണറീസ് ആൻഡ് എൻസൈക്ലോപീഡിയാസ്. മറ്റൊന്ന് പ്രമുഖ കമ്പനികളുടെയും സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനായി നിർമ്മിച്ച വെബ്സൈറ്റുകളാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കലാമണ്ഡലം .org എന്ന വെബ്സൈറ്റ് ഇത്തരത്തിൽപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് ISRO വെബ്സൈറ്റായ www.isro.gov.in. ഇത്തരത്തിൽ കമ്പനികളും സ്ഥാപനങ്ങളും അവരുടെ വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നതിന് ഈ വെബ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെയാണ് പ്രമുഖ വ്യക്തികൾ, ഉദാഹരണം www.mammootty.com. ഈ സൈറ്റിലൂടെ വ്യക്തികൾക്കും ഈ സേവനത്തിലൂടെ വ്യക്തികൾക്കും അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കുവാനുള്ള കഴിയുന്നു എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്.